ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഓൺലൈൻ മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു COVID-19 സ്പ്രെഡ് ആവുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എല്ലാ മീറ്റിംഗ്സും ആയാലും എല്ലാ ക്ലാസ്സസ് ആയാലും എല്ലാം ഓൺലൈനിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് എങ്ങനെ കണ്ടക്ട് ചെയ്യാം, എങ്ങനെ നമുക്കൊരു മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം എന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഗൂഗിൾ കാലണ്ടറിൽ ഈ ഒരു ടൈം നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലാസിന്റെ അല്ലെങ്കിൽ മീറ്റിംഗിന്റെ ടൈം നമുക്ക് അതിൽ ടാഗ് ചെയ്തിടാം, അതിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും അയച്ചു കൊടുക്കാനും എല്ലാം സാധിക്കുന്നതാണ്. അത് അവരുടെ ആരൊക്കെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ എല്ലാം ഗൂഗിൾ കാലണ്ടറിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ഗൂഗിൾ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരോടും എന്റെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഗൂഗിൾ മീറ്റ് എന്നാണ്. ഓക്കെ, ഞാനിതിൽ ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് റിസൾട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ മീറ്റ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഗൂഗിൾ മീറ്റ് നമുക്ക് വീഡിയോ കോൺഫറൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് മീറ്റിംഗ്സ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മീറ്റിംഗ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു മീറ്റിംഗ് നമ്മൾ ഇൻക്ലൂഡ് ആവേണ്ട, നമ്മൾ ജോയിൻ ചെയ്യേണ്ടതാണ് എങ്കിൽ നമുക്ക് ആ ഒരു മീറ്റിംഗ് കോഡ് നമുക്ക് കിട്ടും. ആ ഒരു മീറ്റിംഗ് കോഡ് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനും ഇതിൽ സാധിക്കും. പിന്നെ നമുക്ക് ഇതിൽ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഗൂഗിൾ കാലണ്ടറിൽ ഈ ഒരു നമ്മുടെ മീറ്റിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ ഇടാം. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അവരുടെ ഇമെയിൽ ഐ ഡിയിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അവരുടെ കാലണ്ടറിലും ഒരു നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു ഗൂഗിൾ മീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ട്. ഇത് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ക്ലാസ്സസ് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇൻ്റർവ്യൂ എല്ലാം നമുക്ക് ഈ ഒരു ഓൺലൈൻ ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മീറ്റിംഗ് ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിലൊരു ജോയിനിങ് എന്ന് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ക്യാമറയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു ക്യാമറ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇത് ലോഗിൻ ചെയ്യേണ്ടത്, അതായത് ഇതിനൊരു ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരു ലോഗിൻ ചെയ്യണമല്ലോ. അത് നമ്മൾ ഗൂഗിളിൻ്റെ ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ലോഗിൻ ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ ക്രോമിനെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ ഓപ്പൺ ആണ്. അപ്പോൾ ആ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് വഴിയാണ് ഈ ഗൂഗിൾ മീറ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കലണ്ടറിൽ ഇതൊരു ഷെഡ്യൂൾ ചെയ്യുന്നത്. നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ കലണ്ടർ ഇപ്പോൾ ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് നമ്മൾ മീറ്റിംഗ്, എന്ത് മീറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സൽ ഫോർമുല ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്ലാസ്. ഓക്കെ, എക്സൽ ഫോർമുല. ഓക്കെ, ഏതാണൊരു ഡേറ്റ്, ഇന്ന് 9-ാം തീയതിയാണ്, അപ്പോൾ ഇന്നാണോ വേണ്ടത്, അല്ലെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്യണോ, മനസ്സിലായില്ലേ, ഏതെങ്കിലും ഡേറ്റ് ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ എല്ലാ ദിവസമാണോ, ആ ഒരു രീതിയിലേക്ക് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡേറ്റും ടൈമും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സമയം നമുക്ക്, ടൈം സോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ 10-ാം തീയതിയാണ്, ഈ 10-ാം തീയതി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ടൈം സോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ്, അതുകൊണ്ടിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. അപ്പോൾ ഇനി പുറത്തുള്ള ഗൾഫ് കൺട്രീസോ അല്ലെങ്കിൽ പുറത്ത് യൂറോപ്യൻസിലോ ഉള്ളവരാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈം കൊടുക്കും. കാരണം നമ്മൾ ടൈം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട എന്നുള്ള രീതിയിലാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്.
അതിന് തൊട്ട് താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്നത് ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു 100 പാർട്ടിസിപ്പൻസിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഓക്കെ, ഇതിൽ ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ലൊക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. നോട്ടിഫിക്കേഷന്റെ ടൈം, എത്ര ടൈമിന് മുന്നേ ആണ് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അവർക്ക് അയക്കേണ്ടത്, അതായത് നമ്മുടെ പാർട്ടിസിപ്പൻസിൽ അയക്കേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ ഗസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആരാണ് നമ്മുടെ പാർട്ടിസിപ്പൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പം നമുക്കിതിൽ ഇപ്പം എൻ്റെ മെയിൽ ഐ ഡി തന്നെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. യൂട്യൂബ് ചാനലിൽ നമ്മൾ യൂട്യൂബ് ചാനലാണ് ഓർഗനൈസർ, അതാണ് ആദ്യം ഓർഗനൈസർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് പാർട്ടിസിപ്പൻ്റ് ആണ്. നമുക്കപ്പോൾ ഈ ഒരു ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് നോട്ടിഫിക്കേഷൻ അവിടെ അവർക്ക് ലഭിക്കും. ഓക്കെ, ഇൻവൈറ്റ് അതേഴ്സും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്ക് വേറൊരാളെയും കൂടെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് നമുക്ക് ഇതിലിപ്പോൾ കാണാൻ സാധിക്കും നമുക്കിതിൽ ഗസ്റ്റിൻ്റെ പെർമിഷൻസ് എന്തൊക്കെയാണ്. ഇതിൻ്റെ ഇവൻറ്റ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ, അതായത് ഡേറ്റും ടൈമും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് ആ ഒരു ഓതറൈസേഷൻ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഗസ്റ്റ് ആരൊക്കെയാണ് നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ഓപ്ഷന് നമുക്ക് ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ എല്ലാ ഓപ്ഷൻസും നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റിന് ഇമെയിലിൻ്റെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് അയക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഇതിൽ ചോദിക്കുന്നത്. നമുക്കിത് സെൻഡ് കൊടുക്കാം. കാരണം ആ ഒരു ഇൻവിറ്റേഷൻ അവർക്ക് അയക്കുന്നത് എത്ര നല്ല ഒരു കാര്യമാണ്. കാരണം അവർ മറന്നുപോലെ ചിലപ്പോൾ നമ്മൾ മറന്നുപോവാം. ഓക്കെ, അപ്പോൾ ആരായാലും മറന്നു അവർക്ക് ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണ്. ഇത് കണ്ടില്ലേ, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 10-ാം തീയതി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആ ഒരു ഗൂഗിളിൻ്റെ നമ്മൾ ആ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊരു രീതിയിൽ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഇതിൽ ഓർഗനൈസർ ആരാണ്, ആരൊക്കെ ഇതിൽ ഗസ്റ്റ് ഉണ്ട്, അത് കാരണം നമ്മളാണ് ഇതിൻ്റെ ഓർഗനൈസർ. അപ്പം നമുക്ക് ഗസ്റ്റിൻ്റെ പേരും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിന് നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റും. ഇതാണ്, ഇത് കുറച്ചും കൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കലണ്ടർ വഴി നമുക്ക് അയക്കാൻ പറ്റുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെ സെറ്റിങ്സ് ആണ് നമുക്ക് ഈ ഗൂഗിൾ മീറ്റിൽ നമുക്കുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഓഡിയോ വീഡിയോ ഉണ്ട്, പിന്നെ ജനറൽ സെറ്റിങ്സ് ആണ് നമുക്കുള്ളത്. ജനറൽ സെറ്റിങ്സ് അത്ര അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും മാത്രമാണ് ആ ജനറൽ സെറ്റിങ്സിലുള്ളൂ. ഇതിൽ അത്ര അധികം വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ഒരു മീറ്റിംഗ് കോഡ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മീറ്റിംഗ് കോഡ് കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആ ഗൂഗിൾ കലണ്ടറിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് താഴെ ഒരു meet.google.com എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റിൻ്റെ തൊട്ട് താഴെ ഒരു URL നിങ്ങൾക്ക് കാണാൻ സാധിക്കും. meet.google.com/ കഴിഞ്ഞിട്ട് കുറച്ച് ലെറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലെറ്റർ ആണ് നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ മീറ്റിംഗ് ID ആണത്. ആ ഒരു മീറ്റിംഗ് കോഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇതിൽ ജോയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്യാമറ വിൻഡോയിലേക്ക് പോവും. ഇപ്പോൾ ഒരു ക്യാമറ വിൻഡോ ആണ് അവിടെ ഓപ്പൺ ആവുന്നത്. ഓക്കെ യാ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനും ഓൺലൈൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാനും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. ഫ്രണ്ട്സ്, ഇത് ഈ ഒരു COVID-19 സ്പ്രെഡ് ആവുന്ന ഒരു ടൈമിൽ നമുക്ക് കൂടുതൽ ഓൺലൈൻ യൂസേജിലേക്ക് നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ വർക്കായാലും എന്തും നമുക്ക് ഓൺലൈനിലേക്ക് കൺവേർട്ട് ആവുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഫ്രണ്ട്സ്, അത് കാലണ്ടർ ആയാലും നമുക്ക് ഗൂഗിൾ കാലണ്ടറിലും ആഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നോട്ടിഫിക്കേഷൻ ആയി ഗൂഗിൾ കാലണ്ടറിലും പോകുന്നതാണ്, ഇമെയിൽ വഴിയും പോകുന്നതാണ്. യാ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരോടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയുക. ഫ്രണ്ട്സ്, അപ്പോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.